ഞാൻ രാവിലെ ഏറ്റു വരാം അമ്മേനെ. വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടി നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ. സ്നേഹിതരെ സോദരരെ, കാണുകയില്ലിനി നാം ഓർക്കണമേ. പ്രാർത്ഥന എന്നെ കനിവോടെ, വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടി നീ വഴിയിലിറങ്ങിയിടുന്നു. യാത്രകൾ ചെയ്തല്ലോ നവമൊരു യാത്ര ഇറങ്ങിയിടുന്നു തിരികെ വരില്ല ഞാൻ. നാളുകളേറെ ഞാൻ ഈ വഴിയിൽ യാത്രകൾ ചെയ്തല്ലോ നവമൊരു യാത്ര ഇറങ്ങിയിടുന്നു തിരികെ വരില്ല ഞാൻ. സമ്പാദ്യങ്ങൾ സകലതുമിവിടെ കൈവെടിയുന്നു ഞാൻ. കൈകളിൽ അല്പം ധനമില്ലാതെ പോകും നീ വഴിയിൽ. കാത്തിടുമെന്നെ ഈശ്വരനെന്നും അവനെ ധനമല്ലോ. വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടി നീ വഴിയിലിറങ്ങിയിടുന്നു. പാപങ്ങൾക്കും പാപങ്ങൾക്കും പരിഹാരമായി ഞങ്ങൾ
പോരുത് പോരുത് ോ കർത്താവേ ജീവിക്കുന്ന
പരിശുദ്ധാത്മാവിനെ സ്തുതി.
ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ. പാപങ്ങൾ തുറക്കുന്നവനും കരുണ നിറഞ്ഞവരും നീതിമാനമായി തീർത്താവേ. ജീവന്റെയും മരണത്തിന്റെയും നാഥം പിതാവും ദർശിതാത്മാവുമായ സർവേശ്വര മത്സരേ നീകരണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരുടെ ആപൂർവം പരിപാലിക്കണമേ. ധാരണ പ്രദേശം മരണപ്പെടുന്നവരെ അഗ്നിയോട് ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാം പുത്രനും ദർശിതാത്മാവുമായ സർവേശ്വര മനുഷ്യവംശത്തിന് രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞുപോയ നിന്റെ ദാസന്റെ ആത്മാവിന് വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയമണവരിലേക്ക് നയിക്കുവാനായി വാനമേഹങ്ങൾ നീ മഹത്വത്തോടെ ആഗതനാകുമ്പോൾ കണ്ട് കണ്ടിട്ടില്ലാത്തതും കാല കേട്ടിട്ടില്ലാത്തതും മനുഷ്യഗതയും ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപ്രദനെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കരകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പോകരുത്. എടുത്ത് മാറിക്കോ. ആ മാറിക്കോ. മാറിക്കും മാറിക്കും. സുഖങ്ങൾ തേടി നടക്കും എന്നുടെ സ്നേഹിതരെ, ശാശ്വത ശാന്തി നൽകുകയില്ലവ എന്നോർത്തിടു നിങ്ങൾ.
ലോകസുഖങ്ങൾ തേടി നടക്കും എന്നുടെ സ്നേഹിതരെ. ശാശ്വത ശാന്തി നൽകുകയില്ലവ എന്നോർത്തിടു നിങ്ങൾ. എന്നുടെ അനുഭവം അത് വച്ചിന്നിവ ചൊല്ലിയിടുന്നു ഞാൻ. മണ്ണിൽ ജീവിച്ചിടും നാളിൽ നന്മകൾ ചെയ്തിടിൽ പിണ്ണിൽ ഈശ്വര സവിധേ നിങ്ങൾ സമ്മാനിതരാകും. വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ. സ്നേഹിതരെ സോദരരെ, കാണുകയില്ലിനി നാം ഓർക്കണമേ. പ്രാർത്ഥനയിൽ എന്നെ കനിവോടെ വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിടുന്നു. ഭൂമിയിലെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കുടിക്ക് തുല്യമാകുന്നു, മരിച്ചവരെ ഏൽപ്പിക്കുന്നവരെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കുടിക്ക് തുല്യമാകുന്നു, വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്ന വിളവയിൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്കുന്നതിലുമാകുന്നു, മനുഷ്യരെ ഏൽപ്പിക്കുന്നവരെ തിരുനാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാവുന്ന നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളും താൻ വഴി നവീകരിക്കുന്നതിനുമായ കർത്താവ്, ഇന്ന് ഞങ്ങൾ ആരാധിക്കുകയും പോഴ്ത്തുകയും ചെയ്യുന്നു. എന്റെ കൂടെ നാളെ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മണ്ണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസം എത്ര പരിമിതങ്ങളാകുന്നു, മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ എന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം എന്റെ മുമ്പിൽ എത്ര നിസ്സാരവുമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ എന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കരുണയാൽ നിങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാഭിതാൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. അടലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാരവരോടെ ചിരകാലം ആനന്ദത്തൊടുവാനിടുവാൻ ദാസരുവരമിന്നരുടെ വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു, വിരമിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം, നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർത്തേരും. മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളെ ഞാൻ
ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടി മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്നും അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ സ്വരം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാനുള്ള അധികാരവും അവിടുന്ന് അവന് കൊടുത്തിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ ശിക്ഷയുറപ്പിനുമായി പുറത്തു വരികയും ചെയ്യും. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവെ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതിന്യമായ കൃപയാൽ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവഖാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാവുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതനെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവരുമായ മിശിഹായെ നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും കുടുംബാംഗങ്ങളെയും ശാസ്ത്രക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ശൈലികളും സൽക്കൃത്യങ്ങൾ ചെയ്യുക നീ
കരയുന്നു വ്യാകുലമാനസന എന്തിനു നീറുന്നു തിരമാലകളാ തിങ്ങി മറി ഇളകും കടൽ പോലെ തുടർന്നുള്ള പ്രാർത്ഥനയുടെ സമയത്ത് കുടുംബാംഗങ്ങൾ ബാക്കിയുള്ളവർ ദേവാലയത്തിലേക്കുള്ള വിലാപയമായിരിക്കും. ഏറ്റവും മുന്നിൽ അനൗൺസ്മെന്റ് വാഹനം പോകും. അതിന് തൊട്ടു പിന്നിലായിട്ടുള്ള വാഹനം, അതിന് പിന്നിൽ മാത്രമേ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ വിലാപയാത്രയിൽ പങ്കു ചേരുന്ന വാഹനങ്ങളെല്ലാം ദേവാലയത്തിലേക്ക് പോകാവൂ. ചാരി ചിത്തിന്നു പമുണർ
ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തുനീറിയോ നിമ്മനം, ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ല തെല്ലുമേ, എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ, പോകുന്നേ ഞാനും എന്തൃഗം ഞാനെന്നാഥന്റെ ചാരി തിറ്റെന്നു മനുഷ്യ നീ മണ്ണാകും മണ്ണോടു ചേർന്നിടും, ധരയിൽ നീ ഒരു യാത്രികൻ, സ്വർഗം അകതാരിൽ കരുതിയിടണം. മനുഷ്യ നീ മണ്ണാകും മണ്ണോടു ചേർന്നിടും, ധരയിൽ നീ ഒരു യാത്രികൻ, സ്വർഗം അകതാരിൽ കരുതിയിടണം. താഴ്മയായിടണം നിന്റെ സിംഹാസനം, ത്യാഗമായിടണം നിന്റെ സമ്പാദ്യവും. താഴ്മയായിടണം നിന്റെ സിംഹാസനം, ത്യാഗമായിടണം നിന്റെ സമ്പാദ്യവും. മനുഷ്യ നീ മണ്ണാകും മണ്ണോടു ചേർന്നിടും, ധരയിൽ നീ ഒരു യാത്രികൻ. ശബ്ദമുയർത്തും
മുഖം കൊണ്ട് നടന്നാലും ആരാധ്യനായി ലോകമറിഞ്ഞാലും നിർഭയനായി നീ ജീവിതം നയിച്ചാലും നിർഭയനായി നീ ജീവിതം നയിച്ചാലും നിഷ്ഫലമേ നിൻ ആത്മാവ് നശിക്കുകിൽ ആത്മാവ് നശിക്കുകിൽ താഴ്മയായിടണം നിന്റെ സിംഹാസനം ത്യാഗമായിടണം നിന്റെ സമ്പാദ്യം മനുഷ്യാനി മണ്ണാകും മണ്ണോടു ചേർന്നീടും ധരയിൽ നീ ഒരു യാത്രികൻ സ്വർഗം അഗതാരിൽ കരുതിയിടണം മനുഷ്യന്റെ മനസ്സ് പാമ്പിൻ പുറ്റായി മാറ്റുന്നു മനസ്സിലെ മോഹങ്ങൾ പാമ്പുകളായി ഇഴയുന്നു നിധിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ ആശ്വാസം കൊടുക്കുകയും ചെയ്യണമേ മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ നിന്റെ വിശുദ്ധമായ വിശ്രമം കൊള്ളുന്ന കവരടം എത്ര മനോഹരമാകുന്നു വിശുദ്ധമാ മുദീസായാൽ മുദിതവും പരിശുദ്ധ കുർബാനയാൽ പരിവിഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായി ശരീരത്തിന് നിന്റെ ദൈവത്തിന്റെ രണ്ടാമത്തെ ആകുന്ന വരെ വിശ്രമം നൽകേണ്ട ഈ കവരടം നീ പൗത്രീകരിക്കണമേ കൊണ്ട് നീ എന്നെ തളിക്കുക ഞാൻ നിർമ്മലനാകും കർത്താവേ നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ അതിലെന്നെ കഴുകുക ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും കർത്താവേ നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കവരടം പൗത്രീകരിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കുരിശു വഴിയായി നമ്മെ രക്ഷിച്ച പുത്രനും പുതിയും ബഹുമാനവും സമർപ്പിക്കാം ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളിച്ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലത്ത് ഭാഗത്ത് നിർത്തട്ടെ നീ സ്വീകരിച്ച വിശുദ്ധ കൂതാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായ ആസനത്തിൽ നിന്നെ സഹായിക്കട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക തുടർന്നുള്ള പ്രാർത്ഥനയുടെ സമയത്ത് നിങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനായിട്ടുള്ള അവസരമാണ് ചാപ്പലിന്റെ ഉള്ളിൽ നിന്ന് വരെ പുറകോട്ട് മാറി കരുണയുടന്ന നിർത്തണമേ നല്ലവരൊത്ത് വലം ഭാഗെ നൽകുന്നു ആകാശവും ഭൂമി നിന്റേതാകുന്നു ആകാശവുമേ ഭൂതലവും താവകമല്ലോ കർത്താവേ ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മകനായുസും അവന്റെ സന്തോഷത്തിലവരാൻ എനിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്ന് ചേർക്കണമേ അവിനാരോശേഷില്ല മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു കാപ്പിളനാഥം
ആദി മുതലുള്ളവയെല്ലാം തെളിവാ എന്നുടെ നാഥാനിൻ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാം എൻ പാവങ്ങൾ നിരയായ എന്നെ വിധിക്കല്ലേ. ആവിൻ പുരണം വിശുദ്ധമാവിൻ സ്തുതി ബാബാ പുത്രൻ രൂഹായേ മൃദനാവിൻ നിൽവനിയേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദി മുതൽ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹാ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഞങ്ങളുടെ ശരീരങ്ങൾ ഉത്ഥാനം നീയേകുന്നു. നാഥ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ എന്ന് ഘോഷിക്കുവിൻ. സർവേശാനി പരിശുദ്ധൻ ബലവാനേ നീ പരിശുദ്ധൻ നിവിദ്യനമജ്ഞൻ പരിശുദ്ധൻ നിൻകൃപ ഞങ്ങൾക്കേകണമേ. പാപനിക്ക് പ്രതി കൊടുത്തവളെ വിശുദ്ധീകരിച്ചിടത്താവേ നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മലാഖമാരോടുകൂടെ സ്വർഗത്തിൽ തന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും അന്നത്തിന്റെയും നാഥനും പിതാവുമ്പത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. മനസ്സിനെ ഉയർത്തിക്കുന്നവരും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവരുമായ കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവുമ്പത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഉയർപ്പും അനീയമായ നിത്യജീവനം നൽകി
സ്വർഗരാജ്യമാകുന്ന വസനത്തേക്ക് ഈ ആളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങൾ എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു, മെഴുതിരിയേന്തും മാലാഖാ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു, മെഴുതിരിയേന്തും മാലാഖാ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ, പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ നീ പിടയരുതേ, മൃതിതൻ പടികൾ കയറുമ്പോൾ തുണ തരണേ നിൻ പ്രാർത്ഥനയാ, സ്മൃതികളിൽ എന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു, മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി.